ഫസ്റ്റ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥി ക്രൂര മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ. മാറിവേൺസ് കോളേജിലെ കൊമേഴ്സ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ആദർശാണ് സഹപാഠിയുടെ മർദ്ദനമേറ്റ് എസ് യു ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ളത്. കാര്യവട്ടത്ത് നടക്കുന്ന സ്കൂൾ കലോത്സവം കാണാൻ ഒരു സഹപാഠി ആദർശിൻ്റെ ബൈക്ക് ചോദിച്ചതുമായി തുടങ്ങിയതാണ് തർക്കം. എൻ്റെ പേര് ആദർശ്, ഞാൻ മാറിവേൺസിലെ ഫസ്റ്റ് ഇയർ ബികോമിന് പഠിക്കുന്നു. അപ്പം ഇത് സംഭവം ഫ്രൈഡേ അലക്സ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ടൂ വീലർ ചോദിച്ചു കാര്യവട്ടത്ത് കലോത്സവം കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം, ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത് ക്ലാസ് ഉള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ് ഉണ്ട്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അലക്സ് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ വണ്ടിയുടെ കീ എനിക്ക് തന്നാൽ മതി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വണ്ടിയുടെ കീ തരുന്നില്ല, നീ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അലക്സ് എന്ന് ഇത് അതുലിൻ്റെ അടുത്ത്, അതുലെന്ന് പറയുന്ന വേറെ സ്റ്റുഡൻ്റ് ഉണ്ട്, അതുലിൻ്റെ അടുത്ത് നിന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ രണ്ടും പേരും കൂടെ എൻ്റെ അടുത്ത് വന്ന് വഴക്കിട്ടു ഫ്രൈഡേ ആഫ്റ്റർനൂൺ. അപ്പം ഞാൻ രണ്ടുപേരും കൂടെ വന്ന് എന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു, ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അത്രയും എന്നെ ഫ്രൈഡേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മൺഡേ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ അതുലിൻ്റെ അടുത്ത് മിണ്ടാനും ഒന്നും പോയില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരുന്നത്, അതുലിൻ്റെ തൊട്ട് ബാക്കിലിരിപ്പുണ്ട്. അപ്പം അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ഫ്രൈഡേ നടന്ന കാര്യം വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇരുന്ന് പറയും, രാവിലെ ഒട്ടേ ഇരുന്ന് പറയുവാണ്. ഞാനിതൊന്നും മൈൻഡ് ചെയ്തില്ല. എൻ്റെ അടുത്ത് നിവിൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, അവനും പറഞ്ഞു അവർ പറയുന്നത് കേട്ടല്ലോ, നീ മിണ്ടായിരുന്നാൽ മതി, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് അവനും പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ 3:30 ആയപ്പോൾ കോളേജ് വിടാൻ നേരത്ത് വീണ്ടും വന്ന് ഓരോന്ന് എന്നെ വിളിച്ച്, അതിലും അജയ് എന്ന് പറയുന്ന അവൻ്റെ അതിലിൻ്റെ ഫ്രണ്ടും വിളിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി എന്നെ ബാക്കിൽ നിന്ന് വിളിച്ച്. അപ്പം ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ് കളഞ്ഞിട്ട് പോടേന്ന് ഞാൻ പറഞ്ഞു, വെറുതെ വഴക്കുണ്ടാക്കണ്ട. അങ്ങനെ 3:30 ആയപ്പോൾ വീണ്ടും അതിൽ ഓരോന്ന് കുളം വിടുന്ന നേരത്ത് പറഞ്ഞു. അപ്പം ഞാൻ തിരിഞ്ഞ് അവനോട് ചോദിച്ച് നിനക്ക് കളയാറായില്ലേ, എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. അപ്പം അതിൽ അവൻ കവിളിൽ മൂന്ന് നല്ല ശക്തിയായിട്ട് തള്ളി. അപ്പം ഞാൻ അവനെ ഒന്ന് പുഷ് ചെയ്ത്, ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തതേ ഉള്ളൂ, അവൻ മാറിയിരിക്കാൻ പറഞ്ഞു, ഞാൻ പോട്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുഷ് ചെയ്തത് ഞാൻ ദേഷ്യപ്പെട്ടത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ പെട്ടെന്ന് എൻ്റെ ഇവിടെ അടിച്ചു. അപ്പോഴത്തേന് സ്പെക്സ് ദൂരത്തെറിച്ച് പോയി. ആ സ്പെക്സ് പോയ ടെൻഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പം വീണ്ടും രണ്ടാമത്തെ അടി, ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, വീണ്ടും രണ്ടാമത്തെ അടി പെട്ടെന്ന് ഉടനെ തന്നെ. പിന്നെ അവൻ സെക്കൻഡ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും ശക്തിയായിട്ട് എൻ്റെ നെഞ്ചിൽ ചവിട്ടി. പിന്നെ ഡെസ്കെല്ലാം കൂടെ ഡെസ്കിൻ്റെ ഇടയിലായിപ്പോയി ഞാൻ. വീണ്ടും എനിക്ക് കുറച്ചേ തന്നെ എനിക്ക് ഓർമ്മയില്ല. വീണ്ടും വന്ന് അവൻ ഒരു ചവിട്ടും കൂടെ തന്നിട്ട് അവ ഓടിക്കളഞ്ഞു. പിന്നെ അവ ഓടിയെന്നാണ് എല്ലാവരും പറഞ്ഞത്. ബൈക്ക് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആദർശനെ പിറ്റേ ദിവസം ബൈക്ക് ചോദിച്ചയാളും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി നിരന്തരം ചീത്ത വിളിക്കുകയായിരുന്നു. ഉച്ചയോടുകൂടി വീട്ടിൽ വിളിച്ച് ആദർശ് അമ്മയോട് ഈ വിവരം പറഞ്ഞു. എന്നാൽ പ്രശ്നത്തിൽ നിന്നും പോവാതെ തിരിച്ച് വീട്ടിലെത്താനായിരുന്നു അമ്മ പറഞ്ഞത്. കൊറോണ വിഷയം ബാധിച്ച് കോളേജ് അടച്ച ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. ക്ലാസ് വിട്ട സമയത്ത് രണ്ട് സഹപാഠികൾ ചേർന്ന് ആദർശിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഫ്രൈഡേ വൈകുന്നേരമാണെന്ന് തോന്നുന്നു മോനോട് സ്കൂട്ടർ ചോദിച്ചായിരുന്നു, ഈ അതുലെന്ന് പറയുന്ന കുട്ടിയും അലക്സ് എന്ന് പറയുന്ന കുട്ടിയും കൂടെ. അപ്പോൾ മോനെന്താ അത് കൊടുത്തില്ല, ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിലേ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ അതി തുടർന്നുള്ള ഇഷ്യൂ ആണ്. മൺഡേ ക്ലാസ്സിൽ വന്നിട്ട് ബാക്ക് ബെങ്കിലിരുന്ന് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കുട്ടി എന്നെ ഒരു 1:30 സമയമായപ്പോൾ വിളിച്ചമ്മ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ റെസ്പോണ്ട് ചെയ്യേണ്ട, പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു 1:30 കഴിഞ്ഞപ്പോൾ കൊണ്ട് മോൻ എന്നെ വീണ്ടും വിളിക്കുന്ന കരഞ്ഞുകൊണ്ട് എന്നെ അമ്മാരെ അടിച്ചു എന്ന് പറഞ്ഞു. ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞ് നിർത്ത്, രാവിലെ മുതൽ ചീത്ത വിളിക്കുകയല്ലേ എന്ന് ഈ മോൻ പറയും. ബാക്കിലിരുന്ന് അടിക്കുക ചെയ്തത്, അടിച്ചിട്ട് രണ്ട് കാലുകൊണ്ടും ചവിട്ടി അപ്പുറത്തെ റോയിലേക്ക് തള്ളി ഇട്ടിട്ട് ബെഞ്ചിൽ പോയി ഡെസ്കിലോ പോയി തല ഇങ്ങനെ ഇടിച്ച് തറയെ വീണു. തറയെ വീണു കഴിഞ്ഞപ്പോൾ വീണ്ടും ചവിട്ടി, അനക്കം ഇല്ലാന്ന് കണ്ട് ബോധം പോയി കണ്ടപ്പോൾ ഇറങ്ങി ഓടി. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു, കുട്ടികളെല്ലാം കൂടെ പിടിച്ച് വെള്ളമൊക്കെ കൊടുത്തു. ബോധം വീണു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അവരെല്ലാം കൂടെ നിന്ന് വീട്ടിലൊന്നും പറയണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. അങ്ങനെ പോയി. ആ സമയത്ത് ടീച്ചറിനെ അറിയിക്കാതെ പാർക്കിങ് വന്നപ്പോഴത്തേനും വൊമിറ്റിംഗ് ആയി. അങ്ങനെ അവിടെ ഇരുന്നാണ് ഒരു കുട്ടിയുടെ പേരൻറ്റും ഒരു കുട്ടിയും കൂടെ, ക്ലാസ്സിലുള്ള കുട്ടി തന്നെ വിളിച്ച് എന്നെ വിളിക്കുക ചെയ്തത്. ഞാൻ ചെന്ന് കോളേജിൽ ഇൻഫോം ചെയ്ത് മോനെയും കൊണ്ട് ഇതാ വോമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുപോയത്.
ബോധം കെട്ട് നിലത്ത് വീണ ആദർശിനെ വീണ്ടും അവർ ചവിട്ടുകയും തുഴിക്കുകയും ചെയ്തു. അതിനുശേഷം ആദർശിനെ സഹപാഠികൾ ക്യാമ്പസിന് പുറത്തെത്തിച്ചു. അവിടെ വച്ച് ഒമിറ്റ് ചെയ്ത ആദർശ് അച്ഛനെ അമ്മയെയും വിളിച്ചു വരുത്തുകയും തുടർന്ന് SET ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പത്താം തീയതി 3:30 വൈഫ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ മോനെ ക്ലാസ്സിൽ പിള്ളേരെ അടിച്ച് അവനെ അവശ നിലയിൽ കിടക്കുന്നെന്ന് പറയുന്നത്. അപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഗ്രൗണ്ടിലിരിക്കുകയാണ്, പുളിച്ചർദി ഒമക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് പിന്നെ അമ്മയും വന്ന് തിരിച്ച് അവരെ നടക്കാൻ പോലും വയ്യായിരുന്നു. വണ്ടി കയറ്റി നേരെ കോളേജിൽ പോയി, പ്രിൻസിപ്പാളിനെ കണ്ടു, ടീച്ചറെ കണ്ടു, എല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൂടെ കംപ്ലൈൻറ്റ് കൊടുക്കണം, നമുക്കൊന്നും ചെയ്യാം, ഇപ്പോൾ കോളേജ് അടച്ചതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരിതാണ്. ആദർശിൻ്റെ രക്ഷിതാക്കൾ ആദ്യം കോളേജ് അധികൃതർക്കും പിന്നീട് പോലീസിലും ഇത് സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു.